റിയൽമീഡേ നാർസോ ടെൻ സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഇതിൽ റിയൽമി നാർസോ ടെൻ എ എന്നുള്ള ഫോണിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അതിന് മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് പിന്നെ അടുത്തൊരു നാല് ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും റിയൽമിയുടെ റിയൽമി സി ത്രീ എന്നുള്ള ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരുന്നു ആ ഒരു ഫോണിലെ എക്സ്ട്രായിട്ട് ഫിംഗർ പ്രിന്റ് സെൻസറും അതുപോലെ മൈക്രോ ലെൻസുമായിട്ട് വരുന്നതാണ് റിയൽമി നാർസോ ടെൻ എ എന്നുള്ള ഫോണ് ബാക്കി സ്പെസിഫിക്കേഷനൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് ആദ്യം ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ ആറ് പോയിൻറ്റ് അഞ്ചിഞ്ചിൻ്റെ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത് ഐ പി എസ് എൽ സി ഡി പാനലാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത് ട്വൻറ്റി എസ് ടു നയൻ എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത് ഈ ഫോണിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട് ഏകദേശം എൺപത്തി ഒമ്പത് പോയിന്റ് എട്ട് ശതമാനത്തിൻ്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് ത്രീയുടെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫോണിൻ്റെ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ ബാക്കിലാണ് കമ്പനി അവകാശപ്പെടുന്നത് ഏകദേശം പോയിന്റ് രണ്ട് ഏഴ് സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഫോൺ നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസർ വെച്ചിട്ട് അൺലോക്ക് ചെയ്യാമെന്നാണ് പിന്നെ റിയൽമി നാർസോ ടെൻ എന്നുള്ള ഫോണിലും ഏകദേശം ഇതേ ഒരു ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് പിന്നെ ഫോണിന്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത് ഫോണിന്റെ ബാക്കിൽ റിയൽമിയുടെ വലിയൊരു ലോഗോയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഫോൺ സ്പ്ലാഷ് റെസിസ്റ്റന്റ് ആണ് ഈ ഫോൺ രണ്ട് കളറുകളിലാണ് വരുന്നത് ബ്ലൂ അതുപോലെ വൈറ്റ് പിന്നെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ മീഡിയ ടെക്കിന്റെ ഹീലിയോ ജി എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രൈസ് റേഞ്ചില് ഇത് അത്യാവശ്യം നല്ല പ്രോസസ്സർ തന്നെയാണ് ഇതേ പ്രോസസ്സർ നമ്മൾ മുമ്പ് റിയൽമി സി ത്രീ എന്നുള്ള ഫോണിൽ കണ്ടിട്ടുള്ളതാണ് ഈ ഫോണിന്റെ ആൻതോത്വ സ്കോർ വരുന്നത് ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തിനടുത്താണ് അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചില് ഗെയിമേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഫോൺ ആയിരിക്കും ഇത് പിന്നെ നിങ്ങൾ പബ്ജി കളിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പബ്ജി ഈ ഫോണിലെ എച്ച് ഡി സെറ്റിങ്സിൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് തന്നെ കളിക്കാൻ പറ്റും ഈ ഫോണിൽ മൂന്ന് ജി ബി റാമാണ് കൊടുത്തിരിക്കുന്നത് മുപ്പത്തി രണ്ട് ജി ബി ഇന്റേണലും വരുന്നുണ്ട് പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ്സിലോട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത് അതായത് രണ്ട് സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ ആൻഡ്രോയിഡ് ടെൻ ബേസ് ചെയ്തിട്ടുള്ള റിയൽമി യു എസ് സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത് പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ നമുക്ക് മൂന്ന് ക്യാമറ സെൻസേഴ്സാണ് ലഭിക്കുന്നത് പന്ത്രണ്ട് മെഗാ പിക്സലിന്റെ എഫ് വൺ പോയിന്റ് എയ്റ്റ് അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത് പിന്നെ രണ്ട് മെഗാ പിക്സലിന്റെ എഫ് ടു പോയിന്റ് ഫോർ അപ്പേഴ്സിൽ വരുന്ന ഡെബ് സെൻസർ വരുന്നുണ്ട് മൂന്നാമത് രണ്ട് മെഗാ പിക്സൽ എഫ് ടു പോയിന്റ് ഫോർ അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും വരുന്നുണ്ട് ഫോണിന്റെ ഫ്രണ്ടിൽ നമുക്ക് അഞ്ച് മെഗാ പിക്സൽ എഫ് ടു പോയിന്റ് ഫോർ അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് ലഭിക്കുന്നത് പിന്നെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ അയ്യായിരം എം എച്ച് ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത് അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കും പിന്നെ ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല പത്ത് വോട്ടിന്റെ ചാർജർ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ മൈക്രോ യു എസ് ബി ചാർജിംഗ് പോട്ടാണ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത് ഈ ഫോണിൽ നമുക്ക് റിവേഴ്സ് ചാർജിംഗ് എന്നുള്ള ഫീച്ചർ ലഭിക്കുന്നുണ്ട് അതായത് ഈ ഫോൺ വെച്ചിട്ട് നമുക്ക് മറ്റു ഫോണുകൾ ചാർജ് ചെയ്യാൻ കഴിയും ഒരു ഒ ടി ജി കേബിൾ ഉപയോഗിച്ചിട്ട് ഈ ഫോണിന്റെ വില വരുന്നത് എട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് മെയ് ഇരുപത്തിരണ്ട് മുതൽ ഫ്ലിപ്കാർട്ട് വഴിയും അതുപോലെ റിയൽമി ഡോട്ട് കോം വഴിയുമാണ് ഈ ഫോണിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഓവറോൾ പറയണെന്നുണ്ടെങ്കിൽ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രൈസ് റേഞ്ചില് അത്യാവശ്യം തരക്കെട്ടില്ലാത്ത ഫീച്ചേഴ്സുമായിട്ട് തന്നെയാണ് റിയൽമി നാർസോ ടെന്നെ വരുന്നത് പിന്നെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി സി ത്രീ എന്നുള്ള ഫോൺ വരുന്നുണ്ട് റിയൽമി ത്രീയും ഈ ഫോണും തമ്മിലുള്ള വ്യത്യാസം ഈ ഫോണിൽ നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസറും അതുപോലെ മാക്രോ ലെങ്സും എക്സ്ട്രാ ലഭിക്കുന്നുണ്ട് ഇതിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയാനുള്ള ഫിംഗർ പ്രിന്റ് സെൻസറാണ് അപ്പോൾ നിങ്ങൾ ഈ രണ്ട് ഫോണുകളിൽ ഏതെങ്കിലും ഫോൺ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറിന് വേണ്ടിയിട്ട് ആയിരം രൂപ കൂടുതൽ കൊടുത്തിട്ട് റിയൽമി നാർസോ ടെ എന്നുള്ള ഫോൺ സെലക്ട് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക